സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ബഥാനിയായിലെ സഹോദരങ്ങളുടെ തിരുനാളാണ്. മർത്ത, മറിയം, ലാസർ. യേശു അവരുടെ ഉറ്റത്തോഴനായിരുന്നു. ലൂക്കായും യോഹന്നാനും ഈ സഹോദരങ്ങളെ വിവരിക്കുന്നുണ്ട്, രണ്ട് വ്യത്യസ്ത വർണ്ണങ്ങളിലും സന്ദർഭങ്ങളിലുമാണെന്ന് മാത്രം. ആ സന്ദർഭങ്ങൾ നമുക്കിന്ന് ചേർത്ത് വായിക്കാം, നമ്മുടെ അനുദിന ധ്യാനത്തോട് ഇഴയുറപ്പിച്ചുകൊണ്ട് തന്നെ. ലൂക്ക 10:38 മുതൽ 42 വരെയും യോഹന്നാൻ 11:19 മുതൽ 27 വരെയും. ഇന്നലെ നാഥൻ പറഞ്ഞല്ലോ, ആ ഒരൊറ്റ നിധിയും ഒരൊറ്റ മുത്തും മറ്റെല്ലാത്തിനേക്കാൾ വിലമതിക്കാനാവാത്തതാണെന്ന്. മത്തായും 13:44 മുതൽ. ലൂക്ക 10 നാഥൻ മർത്തയോട് പറയുന്നുണ്ട്, മർത്ത മർത്ത, പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാകേണ്ട, ഒരൊറ്റ കാര്യം മാത്രം മതി. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല. ഈശോയ്ക്ക് നമ്മുടെ സാമീപ്യവും സൗഹൃദവുമാണ് വേണ്ടത്. അവന് വേണ്ടത് വീട്ടുജോലിക്കാരെയും പരിചാരകരെയുമല്ല, സുഹൃത്തുക്കളെയാണ്, തന്നോട് ഒട്ടിച്ചേരുന്നവരെ. ഗാഢമായ ഈ ബന്ധത്തിൻ്റെ തലങ്ങൾ നാം ഇന്നലെ ശ്രദ്ധിച്ചിരുന്നു. അവനോട് ചേർന്നിരുന്ന് വചനം കേൾക്കുക എന്നത് തന്നെയാണ് മറിയം തിരഞ്ഞെടുത്ത ഉത്തമ ഭാഗം. അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. ആ ഒരൊറ്റ കാര്യം മാത്രം മതി. സർവ്വതും കൊടുത്ത് സ്വന്തമാക്കുകയും വേണമത്. ലൂക്ക 10 ഒരു അസാധാരണമായ കൈയടക്കത്തോടെയാണ് ശ്ലീഹ ഈ സംഭവം സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അതിനു മുൻപേ വരുന്ന ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ സംഭവത്തിന് ആ പാഠഭാഗത്തിലുള്ള പ്രസക്തി നമുക്ക് മനസ്സിലാകൂ. ലൂക്ക 10:22 നാഥൻ താനും പിതാവുമായുള്ള ഗാഢബന്ധത്തെ വിവരിച്ചിരുന്നു. ഈ ബന്ധത്തിൽ നിന്നാണ് തൻ്റെ ശിഷ്യർക്ക് അവൻ പിതാവിനെ കാണിച്ചു കൊടുക്കുന്നതും. ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. തുടർന്ന് നാഥൻ പറയുന്നുണ്ട്, ഇതൊക്കെ കാണാനും കേൾക്കാനും ചരിത്രത്തിലെ എത്രയോ മഹാരഥന്മാർ പ്രവാചകന്മാർ വാഞ്ചിച്ചിരുന്നു, പക്ഷേ അവർക്കായി അത് പാകമെത്തിയിരുന്നില്ല. ലൂക്ക 10:24. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മുടെ ശ്രേഷ്ഠത എത്ര വലുതാണ്. ഇന്നലെ സങ്കീർത്തനം 99 ധ്യാനിച്ചപ്പോഴും നാം ഇത് ശ്രദ്ധിച്ചിരുന്നു, നമ്മെ അതികേമന്മാരാക്കുന്ന ദൈവകൃപാദാനത്തെക്കുറിച്ച്. ഈ ദിവസങ്ങളിൽ മത്തായി 13 ഉപമകൾ പകരുകയും അവയുടെ അർത്ഥം തൻ്റെ ശിഷ്യർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ വാക്യം വീണ്ടും കടന്നു വരുന്നുണ്ട്, 13:16. അതിനാൽ ക്രിസ്തു പഠിപ്പിച്ചു തന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ അറിയാനാകില്ല. അതിനാൽ കേൾക്കുക, അക്കൗവേയിൻ എന്ന ആഹ്വാനം വളരെ പ്രധാനമായി വരുന്ന ഈ ഭാഗത്താണ് മറിയത്തിൻ്റെ വചനശ്രവണവും ധ്യാനവും ശ്രേഷ്ഠമാകുന്നത്. കേൾക്കാൻ സമയമില്ലാത്ത മർത്തായുടെ അധ്വാനം എത്ര കണ്ട് വലുതാണെങ്കിലും അഭിലഷണീയമല്ലാത്തത്. അല്ലയോ ദൈവസ്നേഹിത തെയോഫിലസ് എന്ന് പറഞ്ഞുകൊണ്ട് ലൂക്കാസ് സുവിശേഷം ആരംഭിക്കുമ്പോൾ ഇതുതന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും വലിയ സമ്പാദ്യം ക്രിസ്തു തന്നെയാണ്, കാരണം അവൻ പിതാവിനെ പരിപൂർണമായി വെളിപ്പെടുത്തുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഇതറിയണം, കാരണം ആദ്യം ദൈവം നമ്മെയാണ് സ്നേഹിച്ചത്. ലാസർ രോഗാതുരനായപ്പോൾ അവൻ്റെ സഹോദരിമാർ ആളയച്ച് കർത്താവിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്നവൻ രോഗബാധിതനായി, യോഹന്നാൻ 11. താൻ സ്നേഹിക്കുന്ന നമ്മുടെ എല്ലാ ക്ഷീണങ്ങളും അവശതയും രോഗാതുരതയും നാഥൻ അറിയുന്നുണ്ട്. അവിടെ നിന്ന് നാഥനോടൊപ്പം നമ്മൾ ലാസറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ബഥാനിയയിലെ ആ ഭവനത്തിലേക്ക്. ബഥാനിയ എന്നാൽ ദൈന്യത്തിൻ്റെ ഭവനം എന്നാണ് അർത്ഥം. അത്തിമരത്തിൻ്റെ ഭവനം എന്നും ഒരർത്ഥമുണ്ട്. അത്തിമരം ദൈവിക സമൃദ്ധിയുടെ സൂചന തന്നെയാണ്. നിയമാവർത്തനം 8:1-4:25. ബഥാനിയ എന്നാൽ കൃപയുടെ ഭവനം എന്നും ചിലർ പറയാറുണ്ട്. ദൈന്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക്, അതും കടന്ന് അതിസ്വാഭാവികമായ കൃപയിലേക്ക് നാം നാഥനോടൊപ്പം പടികയറുകയാണ്. കഴിഞ്ഞ ദിവസം മോശ പ്രാർത്ഥിച്ചിരുന്നില്ലേ, നാഥ അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന്, പുറപ്പാട് 33. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ മഹത്വത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഒപ്പൂസ് ഗ്ലോറിയെ ആണെന്ന് നാം ഇന്നലെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2-ാമനോടൊപ്പം ധ്യാനിച്ചിരുന്നു. ഇന്നിതാ നാഥൻ പറയുന്നു, ലാസറിൻ്റെ ഈ അസുഖം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, അത് ദൈവമഹത്വം പ്രകടമാക്കുവാൻ വേണ്ടിയാണ്. നാഥൻ ഇപ്രകാരം തൻ്റെ മഹത്വത്തിലേക്കുള്ള അവസാന ചുവട് വയ്ക്കുകയാണ്. പക്ഷേ ഒരു മരണത്താഴ്വരെ കടന്നു വേണം നാഥന് അവിടെ എത്താൻ. ജെറുസലേം അവനു വേണ്ടി മെനഞ്ഞ കൊലക്കളവുമാണ്, അവൻ്റെ മഹത്വത്തിൻ്റെ ഭവനവുമാണ്. നാം ഇത് ഇന്ന് സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കും. ലാസർ മരിച്ച് ജീർണിച്ചു കഴിഞ്ഞു,
മർത്ത നാഥനെ സമീപിച്ച് പരിഭവം പറയുകയാണ്. അവൾക്ക് നാഥൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ വിശ്വാസമുണ്ട്. അത്ഭുത പ്രവർത്തനത്തിൽ നാഥന് കിടയേറ്റ ശക്തിയുണ്ടെന്ന് അവൾക്ക് അറിയുകയും ചെയ്യാം. അവളോട് നാഥൻ പറയുന്നു, ഞാനാണ് ജീവനും പുനരുദ്ധാനവും. ഇത് കേവലം ഒരു അത്ഭുത പ്രവൃത്തിയുടെ കഥയല്ല, ഒറ്റത്തവണ നടക്കുന്നതുമല്ല, നിത്യജീവൻ്റെ അനന്ത പ്രവാഹമാണിത്, ജീവനും പുനരുദ്ധാനവും. ഇവിടെയും മറിയത്തിൻ്റെ പ്രതികരണം വ്യത്യസ്തമാണ്. അവൾ പിന്നീട് മാത്രമാണ് നാഥനെ കാണാൻ വരുന്നത് പോലും. പക്ഷേ അവൾ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് താണു വണങ്ങുകയാണ്. ദൈവാരാധന തന്നെയാണിത്. അവളും കൂട്ടാളികളും കരഞ്ഞു കലങ്ങിയിരുന്നു. നാഥനും അവരോടൊപ്പം കരയുകയാണ്. അവൻ്റെ ഹൃദയം അത്ര വികാരഭരിതമായി എംബ്രിമവുമായി. മുക്രയിടുക എന്നാണ് അക്ഷരാർത്ഥം. പിന്നീട് ലാസറിനെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുമ്പോഴും നാഥൻ ഈ ആയാസം പ്രകടമാക്കുന്നുണ്ട്. എക്സേഷൻ ഓഫ് ലവ്. സ്നേഹം അനായാസമല്ല ഒരിക്കലും. പ്രത്യേകിച്ച് സ്നേഹം തന്നെയായവൻ നമ്മുടെ മാംസത്തിൽ തൊടുമ്പോൾ. നാഥൻ ഒരു അത്ഭുത പ്രവർത്തകൻ മാത്രമല്ല, അതിലേറെ അവൻ നമ്മുടെ ദൈവമാണ്. നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മോടൊപ്പം കരയുകയും ചിരിക്കുകയും എപ്പോഴും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവം. അതിനാൽ അവൻ്റെ മഹത്വത്തിൽ പങ്കുചേരുന്ന നാം അവനോടൊപ്പം കുരിശേറുക തന്നെ വേണം. ഈ സന്ദർഭത്തിൽ തോമാസ് ലീഹായുടെ ആഹ്വാനത്തിൽ എന്ന പോലെ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഇന്ന് സങ്കീർത്തനം 84 കോരഹിൻ്റെ പുത്രന്മാരുടെ കീർത്തനം. ദേവാലയ ഗായകരാണവർ. അതിനാൽ സോളമൻ്റെ ദേവാലയത്തിൻ്റെ സൗന്ദര്യവും കെട്ടുറപ്പും അവർ വർണ്ണിക്കുകയാണ്. അവിടെ എത്താൻ വാഞ്ചിച്ച് തളരുന്ന ആത്മാവിൻ്റെ സ്പന്ദനങ്ങളുമുണ്ടതിൽ. അവിടെ കൂടിണക്കുന്ന കുഞ്ഞിക്കിളികളുടെ കലമ്പൽ പോലും കീർത്തകനിൽ ഗൃഹാതുരത്വമുണർത്തുകയാണ്. ദൈവഗൃഹം പോകാൻ ആതുരനായി കാത്തിരിക്കുന്നവനെ പോലെ. എന്നാൽ ഇത് കേവലം മനുഷ്യനിർമ്മിതമായ ഒരു ആലയത്തിൻ്റെ കഥയല്ല, യഥാർത്ഥ ദേവാലയത്തിൻ്റെ തന്നെ അടയാളമാണ്. സോളമനേക്കാൾ വലിയവൻ, മത്തായി 12:42. സോളമൻ പണി കഴിപ്പിച്ച ദേവാലയത്തെക്കാളും വലിയവനാണ്, മത്തായി 12:6. അവൻ്റെ ശരീരം തന്നെയാണ് യഥാർത്ഥ ദേവാലയം, യോഹന്നാൻ 2:21, വെളിപാട് 21:22. സങ്കീർത്തകനും പറയുന്നുണ്ട്, എൻ്റെ ഹൃദയവും മാംസവും ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നുവെന്ന്. ലാസറിൻ്റെ ഉയർപ്പിൽ പിന്നെ നാം കണ്ടത് എന്താണ്? 3 ദിവസം കൊണ്ട് നാഥൻ പണിതുയർത്തുന്ന ദേവാലയം തന്നെയാണ് അവൻ്റെ ഉദ്ധിതമായ ശരീരം. നാം ആ ശരീരത്തിലെ അംഗങ്ങളുമാണ്. ദൈവമേ, അങ്ങയുടെ ക്രിസ്തുവിനെ മിശിഹായെ കനിവാർന്ന് നോക്കണമേ എന്ന് സങ്കീർത്തനം പാടുകയും ചെയ്യുന്നുണ്ട്. ഇതും രാജകീയ പുരോഹിതരായ നമ്മെ സൂചിപ്പിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അഭിഷിക്തർ. മാത്രമല്ല, ദൈവത്തെ നാം പരിപൂർണമായി കണ്ടെത്തുന്നതും ക്രിസ്തുവെന്ന ഈ ദേവാലയത്തിലാണല്ലോ. യോഹന്നാൻ 17:20-25 ക്രിസ്തുവിൻ്റെ പുരോഹിത പ്രാർത്ഥന സൂചിപ്പിക്കുന്നതുപോലെ. നാം നേരത്തെ കണ്ടതുപോലെ പുത്രനും പിതാവും തമ്മിലുള്ള ആഴമായ ബന്ധം വിവരിക്കുന്നൊരു ഭാഗം തന്നെയാണത്. ഇന്ന് പുറപ്പാട് 40 മോശ കൂടാരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നു. ദൈവം അവിടെ താണിറങ്ങി വന്ന് വാസമുറപ്പിക്കുന്നു. മിഷ്കാൻ, ദൈവത്തിൻ്റെ വാസസ്ഥലം. ആ കൂടാരം പിന്നെ ബൃഹത്തായ ജെറുസലേം ദേവാലയത്തിന് വഴിമാറും. ആ ദേവാലയമാകട്ടെ യഥാർത്ഥ ദേവാലയമായി ക്രിസ്തുവിനും. ദൈവം തൻ്റെ ഉജ്ജ്വലമായ മഹത്വത്തെ നമുക്ക് പകർന്നു തരാൻ തിരഞ്ഞെടുത്ത സവിശേഷവും അനന്യവും തീവ്രവുമായ ഇടമാണ് കൂടാരവും ദേവാലയവുമെല്ലാം. പ്രിഫറൻഷ്യൽ ലോക്കസ് ഓഫ് ഗോഡ്സ് റേഡിയൻറ്റ് ഗ്ലോറി. അവയുടെ സമ്പൂർണത ക്രിസ്തുവിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരം മിഷ്കാൻ ഉറപ്പിച്ചുവെന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കുറിക്കുന്നത്. ആ കൂടാരത്തിൽ ദൈവകാരുണ്യത്തിൻ്റെ സ്നേഹപീഠത്തിനരികെ നാം ക്രിസ്തുവിനെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവനെ കേൾക്കുന്നുണ്ടോ? ഇന്നലെ നാം കണ്ട കുഞ്ഞു സാമുവലിനെ പോലെ പറയുന്നുണ്ടോ, ഇതാ ഞാൻ കർത്താവേ അരുൾ ചെയ്താലും?